എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മൾ എൻ എ ഒ എസിൻ്റെ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എക്സാമിലേക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലേക്കായി മുപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു അല്ലേ ഇനി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും തൊട്ടടുത്ത വർഷത്തിലേക്ക് എൻ ഓ എസ് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ അടുത്തേക്ക് വരിക അഡ്മിഷൻ എടുക്കുക ഓക്കെ ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തേത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ടു ഡീൽ വിത്ത് ദി ഫിനാൻഷ്യൽ അഫെയർസ് ഓഫ് ദി പഞ്ചായത്തി രാജ് ബോഡീസ് ഈസ് ഡാ പഞ്ചായത്തി രാജ് ബോഡീസ് ഡാഷ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അതായത് പഞ്ചായത്തി രാജിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടു ഡീൽ വിത്ത് ഫിനാൻഷ്യൽ അഫെയേഴ്സ് ഓഫ് ദി പഞ്ചായത്തി രാജ് ബോഡീസ് ഡാഷ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഏതിൻ്റെ കൈകളിലാണ് അല്ലെങ്കിൽ പഞ്ചായത്തി രാജിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്താണ് അവിടുത്തെ ആൻസറ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്നുള്ളതാണ് ഇനി അതിൽ ആൻസർ എനി റ്റു ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അടുത്തതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിൽ രണ്ടാമത്തേത് ഒന്നാമത്തേത് ഇത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഇഷ്ടമുള്ള രണ്ടെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ കേസ് ഓഫ് ഏർലിയർ ഡിസൊല്യൂഷൻ അർബൻ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ഫ്രഷ് എലക്ഷൻസ് ആർ ഹെൽഡ് വിതിൻ ഡാഷ് അതായത് നേരത്തെ പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണത്താൽ നേരത്തെ പിരിച്ചുവിടപ്പെട്ടാൽ നഗര അർബൻ എന്ന് പറയുമ്പോൾ നഗരം അതുപോലെ ലോക്കൽ ബോഡീസ് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണം അല്ലേ അപ്പോൾ നേരത്തെ എന്തെങ്കിലും കാരണത്താൽ നേരത്തെ പിരിച്ചുവിടപ്പെട്ടാൽ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എലക്ഷൻ നടത്തുമല്ലോ ആ എലക്ഷൻ നടത്തുന്നത് വിത്തിൻ ഡാഷ് എത്ര മാസത്തിനകം അല്ലെങ്കിൽ എത്ര കാലയളവിനുള്ളിലാണ് നടത്തേണ്ടതെന്നാണ് അത് സിക്സ് മന്ത്സ് എന്നുള്ളതാണ് സിക്സ് മന്ത്സ് ആറ് മാസത്തിനുള്ളിൽ ാണ് അതാണ് ആൻസർ മൂന്നാമത്തേത് അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദി മിഡിൽ ടയർ ഓഫ് പഞ്ചായത്തി രാജീസ് ഡാഷ് പഞ്ചായത്തി രാജിന്റെ മദ്യനിര എന്ന് പറയുന്നത് നമുക്കറിയാം പഞ്ചായത്തി രാജില് അതിൻ്റെ മദ്യനിര ഏതാണ് പഞ്ചായത്ത് സമിതിയാണ് മൂന്നാമത്തേത് ഏതാണ് പഞ്ചായത്ത് സമിതി ഇനി മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ് വാസ് അഡ്വക്കേറ്റഡ് ബൈ ഡാഷ് പഞ്ചായത്ത് രാജ് വേണമെന്ന് വാദിച്ചത് ആരാണ് പഞ്ചായത്ത് രാജിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു അല്ലേ ഗാന്ധി ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദി ഒബ്ലിഗേറ്ററി മീൻസ് എന്താണ് കമ്പൽസറി അതായത് നിർബന്ധിതമായിട്ടുള്ള എന്താണ് ദി ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് മൾട്ടി മുനിസിപ്പൽ ഇൻക്ലൂഡ് അതായത് നിർബന്ധിത പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നത് മുനിസിപ്പലിൻ്റെ നിർബന്ധിത പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഇവരുടെ നിർബന്ധിത പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ അവിടുത്തെ ആൻസർ വാട്ടർ സപ്ലൈ പഞ്ചായത്ത് ഏതാണ് ദ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് മുനിസിപ്പൽ ഇൻക്ലൂഡ് ഏതാണ് മുനിസിപ്പലിൻ്റെ നിർബന്ധിത പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ ആണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് ഹെഡഡഡ് ബൈ മന്ത്രിമാരുടെ സമിതിയെ നയിക്കുന്നത് ആരാണ് ആരാണ് നമുക്കറിയാം മന്ത്രിമാരുടെ സമിതിയെ നയിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അല്ലേ പ്രൈം മിനിസ്റ്റർ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ചാമത്തേതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു മന്ത്രിസഭയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആരോടായിരിക്കും ലോക്സഭ ആരോടാണ് ലോക്സഭയോട് ആണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തി ആറ് മുതൽ എന്താണ് ടു മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഡിഫൈൻ ദി മീനിങ് ഓഫ് ലിബറലിസം എന്താണ് ലിബറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഡെഫിനിറ്റ് ചെയ്ത് നിർവചിക്കുന്നതാണെന്തെന്ന് പറയുന്നത് ലിബറലിസം അവിടെ എന്തൊക്കെ വരും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയമപരമായിട്ടുള്ള പ്രതിരോധം എന്തിനെങ്കിലുമുള്ള പ്രതിരോധം ഭരണഘടനാപരമായിട്ടുള്ള നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഭരണകൂടം ഇതെല്ലാം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ലിബറലിസം ഏറ്റവും അത്യന്തമായിട്ട് ആത്യന്തികമായിട്ട് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണേ അപ്പോൾ അതിനെ നമ്മൾ ഒരു മീനിങ് ആയിട്ട് പറയുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം നിയമപരമായിട്ടുള്ള പ്രതിരോധം ഭരണഘടനാപരമായ ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതെല്ലാം എന്നിവയുടെ സിദ്ധാന്തം ഇതെല്ലാം ചേരുമ്പോഴാണ് എന്താന്ന് പറയുന്നത് ലിബറലിസം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ നമുക്കപ്പോൾ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഒന്നിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ കൂടി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഡിസ്ക്രൈബ് ഗാന്ധീസ് കൺസെപ്റ്റ് ഓഫ് സർവോദയ സർവോദയ ഗാന്ധിജിയുടെ സർവോദയ സങ്കല്പത്തെപ്പറ്റി നമുക്കറിയാം ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വരാജ് അതുപോലെ സർവോദയ സങ്കല്പമൊക്കെ അല്ലേ അപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അതാണ് സർവോദയ അപ്പം ഗാന്ധിജി വിഭാവന ചെയ്തതുപോലെ സർവോദയ എന്ന് പറയുന്നത് എന്താണ് സമൂഹത്തിൻ്റെ നന്മയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഏറ്റവും വലിയ നന്മയാണ് നന്മയാണിതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് അത് എല്ലാവരുടെയും ക്ഷേമമാണ് ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ ഐശ്വര്യം ചുരു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് ക്ഷേമം അപ്പം സർവോദയയിലെ നന്മ എന്ന ആശയം കേവലം ഭൗതികമല്ല അത് വെറുതെ ഒരു വാക്കിനാൽ പറയേണ്ടതല്ല അത് ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്രയാണത് ഒരു ഡെഫിനിഷനായിട്ട് എഴുതുമ്പോൾ സർവോദയ എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഏറ്റവും വലിയ നന്മ എല്ലാവരുടെയും ക്ഷേമം അതുപോലെ ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ളൊരു ആശയം ഇതൊക്കെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് സർവോദയ മനസ്സിലായാലോ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റ് ഇത് നമ്മൾ ഒരുപാട് തവണ അല്ലേ എന്താണ് ഫെഡറൽ സിസ്റ്റം ഒരു ഇതിൻ്റെ ഈ ചാപ്റ്റർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വൺ വേഡും അതുപോലെ ചാപ്റ്ററും നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് രണ്ട് തരത്തിലുള്ള ഭരണ സംവിധാനം ഉണ്ടായിരിക്കുന്നതിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെന്റുകളും അധികാരം പങ്കിട്ടെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി അതിൽ നിർവചനം പോലെയൊക്കെ പറയുമ്പോൾ എന്ത് പറയാം ഒരു ഫെഡറൽ ഗവണ്മെന്റ് സിസ്റ്റത്തിൽ നന്നായിട്ട് അതായത് നിയുക്തമായിട്ടുള്ള അധികാരങ്ങളും പ്രവർത്തനങ്ങളും രണ്ട് തലത്തിലേക്ക് കൈമാറുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും എന്തു ചെയ്യുന്നു ഒന്നിച്ച് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അധികാരം പങ്കിട്ടെടുക്കുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അതിനൊരു നിർവചനം എഴുതാനായിട്ടാണ് അതായത് സുസ്ഥിര വികസനം ഭാവി തലമുറയുടെ ആവശ്യകതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അതായത് നമുക്ക് എന്താണ് ഭാവിയിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയുള്ള ആവശ്യകതയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്തു ചെയ്യുക ഇപ്പോഴത്തെ തലമുറ അതായത് ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിലാ എന്നതാണ് സുസ്ഥിര വികസന അതാണ് അതിൽ നിർവചനം കൊണ്ട് അർത്ഥമാകുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഔട്ട്ലെൻ ദി ടു കണ്ടീഷൻസ് വെൻ എമർജൻസി ഈസ് പ്രൊക്ലെയിംഡ് ഇൻ ദി കൺട്രി ഒരു രാജ്യത്ത് എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ് അടിയന്തരാവസ്ഥ അല്ലേ അടിയന്തരാവസ്ഥ ഒരു രാജ്യത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുമ്പോൾ നിലവിൽ വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്ത് എന്ത് പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏതൊക്കെ കാരണങ്ങളാലാണ് ഒന്നുകിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടാവണോ അല്ലേ ഒരു യുദ്ധമോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ബാഹ്യമായിട്ടുള്ള ആക്രമണമോ ഉണ്ടാകുമ്പോൾ ആക്രമണമോ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യാം ഒരു രാജ്യത്ത് എമർജൻസി പ്രഖ്യാപിക്കാം അല്ലേ അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ഭരണഘടനയ്ക്ക് അനുസൃതമായി കൊണ്ടുപോകാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം താറുമാറാവുക ഭരണഘടനയ്ക്ക് അനുസൃതമായല്ലാതെ എന്തു ചെയ്യുക ഭരണം മുന്നോട്ട് കൊണ്ടുപോവേണ്ടി വരുന്ന സാഹചര്യത്തിലും എമർജൻസി പ്രഖ്യാപിക്കുക പിന്നെന്താണ് രാജ്യത്തിൻ്റെ ക്രെഡിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സ്ഥിരത രാജ്യത്തിൻ്റെ രാജ്യം ഫിനാൻഷ്യലി വീക്കാവുമ്പോൾ സാമ്പത്തിക പ്രശ്നത്തിലാകുമ്പോഴും എമർജൻസി പ്രഖ്യാപിക്കാവുന്നതാണ് ക്ലിയർ ആയല്ലോ ഇനി അതിൽ ഒരു ഒരു ചോയ്സ് കൂടി ഉണ്ട് ഒന്നിൽ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി ടു എഫക്ട്സ് ഓഫ് നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥയുടെ രണ്ട് ഫലങ്ങൾ എന്തൊക്കെ ആണെന്നാണ് ദേശീയ അടിയന്തരാവസ്ഥ ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ അത് നിയന്ത്രിക്കപ്പെടും അല്ലേ വ്യക്തികളുടെ അവകാശങ്ങളിലും അതുപോലെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണ അവകാശത്തിലും പല ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നു നമ്മൾ വ്യക്തികളെ അത് ബാധിക്കുക തന്നെ ചെയ്യുന്നു അല്ലേ ദേശീയ അടിയന്തരാവസ്ഥ ഒരു രാജ്യത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതായത് കേന്ദ്രത്തിൻ്റെ അധികാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കേന്ദ്രത്തിൻ്റെ അധികാരം സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും കൂടുന്നു സംസ്ഥാന ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ പോലും എന്തു ചെയ്യാം മുഴുവനും അധികാരങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഇതെല്ലാം ആരേറ്റെടുക്കും കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് ഏറ്റെടുക്കുന്നു അതായത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ലിസ്റ്റുകളുള്ള വിഷയങ്ങളായാൽ പോലും അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള അധികാരം പാർലമെന്റിനും അതുപോലെ കേന്ദ്രത്തിനും ഉണ്ടാകുന്നു സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് അധികാരം എങ്ങനെ എന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് സംസ്ഥാന അതായത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഓരോ സംസ്ഥാനത്തിനും നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് പ്രത്യാഘാതങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ നാഷണൽ എമർജൻസി കൊണ്ട് അനുഭവിക്കേണ്ടി വരിക നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദു എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോർ ദി എലക്ഷൻ ഓഫ് രാജ്യസഭാ മെമ്പർ രാജ്യസഭാ മെമ്പറിനുണ്ടായിരിക്കേണ്ട രണ്ട് എലിജിബിലിറ്റി കണ്ടീഷൻസ് അല്ലെങ്കിൽ യോഗ്യതകൾ എന്തെല്ലാമായിരിക്കണം പ്രധാനമായിട്ടും എന്തു തന്നെ ആയിരിക്കണം അദ്ദേഹം അവനായിക്കോട്ടെ അവളായിക്കോട്ടെ ആരായാലും അവരൊരു ഇന്ത്യൻ പൗരനും കുറഞ്ഞത് മുപ്പത് വയസ്സും ഉണ്ടായിരിക്കണം മനസ്സിലായല്ലോ അപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായിരിക്കണം അവർ നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ പൗരൻ നമ്മുടെ രാജ്യത്തെ പൗരനായിരിക്കണം അതാണ് ഏറ്റവും നിർബന്ധിതമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം അവർക്ക് മുപ്പത് വയസ്സ് അവർക്കത് ഞാൻ ഉദ്ദേശിച്ചത് ആണാകാം പെണ്ണാകാം അല്ലേ മുപ്പത് വയസ്സ് ഉണ്ടായിരിക്കണം കുറഞ്ഞത് മുപ്പത് വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം ഇനി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്ക അതായത് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനത്തെ ഒരു വോട്ടറായിരിക്കണം വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്ത വ്യക്തിയായിരിക്കണം ഒന്നുകൂടി പറഞ്ഞുതരാം എന്തൊക്കെയാണ് രാജ്യസഭാ മെമ്പർ ആകുന്നതിനും രാജ്യസഭാ മെമ്പർ ആ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ക്വാളി ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം കുറഞ്ഞത് മുപ്പത് വയസ്സുണ്ടായിരിക്കണം ഇതുകൂടാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി സംസ്ഥാനത്തിലെ ഒരു വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്ത വ്യക്തി ആയിരിക്കണം ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഒന്നുകിൽ ഈ ക്വസ്റ്റിൻ എഴുതാം അല്ലെങ്കിൽ ഏതാണ് എക്സ്പ്ലെയിൻ ടു എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോർ ദി ഇലക്ഷൻ ഓഫ് ലോക്സഭാ മെമ്പർ ലോക്സഭാ മെമ്പർ ആയിരിക്കേണ്ട അല്ലെങ്കിൽ ലോക്സഭാ മെമ്പർ ആകാൻ വേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം ഇന്ത്യൻ പൗരനായിരിക്കണം അതുതന്നെയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇരുപത്തിയഞ്ച് വയസ്സിൽ കുറയാൻ പാടില്ല രണ്ടോ അതിലധികമോ വർഷത്തെ തടവ് ശിക്ഷയോ ഇങ്ങനെ തടവു ശിക്ഷയോടുകൂടി കോടതി ശിക്ഷയൊന്നും അനുഭവിച്ച വ്യക്തിയാകാൻ പാടില്ല മനസ്സിലായല്ലോ രണ്ടോ അതിലധികമോ വർഷത്തെ തടവ് ശിക്ഷ ഉൾപ്പെടെ കോടതി ശിക്ഷിച്ചവരാവാൻ പാടില്ല നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിലെ ഒരു വോട്ടർ ആയിരിക്കണം ഇതാണ് ലോക്സഭാ മെമ്പറാകുന്നതിന് വേണ്ട ക്വാളിഫൈ അല്ലെങ്കിൽ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നാല്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എലാബറേറ്റഡ് ടു ജുഡിസ് ജുറിസ്ഡിക്ഷൻ ഏരിയാസ് ഓഫ് ദി സുപ്രീം കോർട്ട് ജുറിസ്റ്റിക്ഷൻ മീൻസ് ന്യായാധികാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ വിശേഷാധികാരമൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള ന്യായാധികാരങ്ങൾ പറയുന്നത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് അതായത് എന്താണ് സുപ്രീം കോടതിക്ക് ഒരുപാട് വിപുലമായിട്ടുള്ള അധികാരമുണ്ട് അതിൽ ഏറ്റവും ആയിട്ടുള്ളതാണ് സംസ്ഥാനങ്ങളും രാജ്യവും തമ്മിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് അതായത് ഒരു വശത്ത് ഇന്ത്യൻ സർക്കാരും മറുവശത്ത് ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സുപ്രീം കോടതിയുടെ വിശാലമായിട്ടുള്ള ഈ ന്യായാധികാരം ഉപയോഗിക്കാം മനസ്സിലായില്ലേ എന്താണ് ഒരു വശത്ത് രാജ്യത്തിൻ്റെ സർക്കാരും മാറുവശത്ത് ചിലപ്പോൾ ഒരു സംസ്ഥാനമാകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളും ഉണ്ടാവാം അങ്ങനെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടാം പിന്നെന്താണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും തർക്കമുണ്ടായാലും സുപ്രീം കോടതിക്ക് ഇടപെട്ട് എന്ത് ചെയ്യാൻ കഴിയും പരിഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഓർ എക്സ്പ്ലെയിൻ വൈ സുപ്രീം കോർട്ടിസ് കോൾഡ് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ എങ്ങനെ അറിയപ്പെടുന്നത് വിളിക്കപ്പെടുന്നത് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ അവകാശങ്ങൾ എന്തെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അല്ലെ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും റിട്ടുകളും ഒക്കെ പുറപ്പെടുവിക്കാൻ കോ ഹൈക്കോടതികളുമായിട്ട് ഒരേ സമയം ഹൈക്കോടതികളും അതെ അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് എന്തുണ്ട് അവകാശമുണ്ട് ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ വിവിധതരം റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ സെർഷ്യൂററി കോ വാറൻ്റോ ഇതെല്ലാം ഇങ്ങനെയുള്ള റിട്ടുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സൊക്കെ സംരക്ഷിക്കുന്നതിന് കോടതി സുപ്രീം കോടതി എടുക്കാറുണ്ട് അപ്പോൾ ഈ റിട്ടുകൾ സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷണ സംരക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഉറപ്പ് തരികയാണ് ചെയ്യുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മുടെ മൗലികാവകാശങ്ങള് ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും റിട്ടുകളും പുറപ്പെടുവിക്കാൻ എന്താണ് ഹൈക്കോടതികളുമായും അതുപോലെ ഒരേ സമയം തന്നെ സുപ്രീം കോടതിക്ക് അതിന് അവകാശം ഉണ്ടായിരിക്കും ഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ സെർഷ്യൂററി കോ വാറൻ്റോ ഇങ്ങനെയുള്ള ഈ വിവിധതരം റിട്ടുകളിലൂടെ എന്തു ചെയ്യുന്നു ഈ റിട്ടുകൾ സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ റിട്ടുകളിലൂടെ മൗലികാവകാശങ്ങൾ സംരക്ഷിച്ച് നൽകുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദി ടു പാർട്സ് ഓഫ് സോറി നെയിം ദി ടു പാർട്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് ദി കോർ ഓഫ് ദി ഫണ്ടമെന്റലിസം ൂമറേറ്റഡ് അതായത് നെയ്മ് ദു പാർട്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച് ദി കോർ കോർ എന്ന് പറഞ്ഞാൽ എന്താണ് കാതലായെന്ന് നമ്മൾ പറയുന്നത് കോർ ഓഫ് ദി ഫെഡറലിസം ഫെഡറലിസം ഹാവ് ബീൻ എനൂമറേറ്റഡ് അതായത് രണ്ട് പാർട്സുകൾ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫെഡറലിസത്തിൽ ഹാവ് ബീൻ ഫെഡറലിസത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാതലായിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ ഏതൊക്ക എന്നാണ് അല്ലെങ്കിൽ ഫെഡറലിസത്തെക്കുറിച്ച് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഫെഡറലിസത്തിൻ്റെ കാതൽ ഉൾക്കൊള്ളുന്ന കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പതിനൊന്ന് പന്ത്രണ്ട് ഭാഗങ്ങളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നെയിം ദ ടു പാർട്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് ദി ഫോർ ദി ഫെഡറലിസം ഹാവ് ബീൻ എനോമറേറ്റഡ് ഏത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് കാതലായിട്ടുള്ള രണ്ട് ഫെഡറലിസത്തിൻ്റെ രണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് ഭരണഘടനയുടെ പതിനൊന്ന് പന്ത്രണ്ട് ഭാഗങ്ങളിലാണ് ഏതൊക്കെ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ച് അതാണ് ആ ടു പാർട്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നും പന്ത്രണ്ടും ഭാഗങ്ങളിലാണ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദു എഫക്ട്സ് ആഫ്റ്റർ ദി ഇമ്പോസിഷൻ ഓഫ് ദി പ്രസിഡൻസ് റൂൾ അതായത് പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്തിയാൽ ഉണ്ടാകാവുന്ന അതിൻ്റെ ചുമത്തുമ്പോൾ ഇമ്പോ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന രണ്ട് പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നാല്പത്തി ഇത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നാല്പത്തി മൂന്നാമത്തേത് സംസ്ഥാന ഗവൺമെന്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് പ്രവർത്തനം ആയിക്കോട്ടെ അത് അതിന് അത് ആർക്ക് പ്രസിഡന്റിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സ്വയം ഏറ്റെടുക്കാം അപ്പോൾ പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സംസ്ഥാന ഗവണ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ആയിക്കോട്ടെ എന്തും എന്തു ചെയ്യാം പ്രസിഡൻറ്റിനെ നേരിട്ട് സ്വയം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഗവർണർക്കോ സംസ്ഥാനത്തിൻ്റെ ചുമതല ആർക്കാണ് ഗവർണർക്കല്ലേ ഗവർണർക്കോ മറ്റേതെങ്കിലും എക്സിക്യൂട്ടീവ് അതോറിറ്റിക്കോ ആ ചുമതലകൾ എല്ലാം നിക്ഷിപ്തമായിരിക്കും അതോറിറ്റിക്കോ എന്ത് ചെയ്യുന്നു ആ ചുമതലകൾ നൽകപ്പെടാം അപ്പോൾ അതാണ് പ്രസിഡൻഷ്യൽ റൂള് ഇമ്പോസ് ചെയ്താലുണ്ടാകാവുന്ന രണ്ട് എഫക്ട്സ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് എന്തു ചെയ്യാം സംസ്ഥാന നിയമസഭ പിരിച്ചുവിടാം അല്ലെങ്കിൽ സസ്പെൻഷനിലിടാം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ വരുന്നതാണ് ഇത് പ്രസിഡൻഷ്യൽ പ്രസിഡൻഷ്യൽ റൂള് ഏർപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ ഇനി നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ ദി ടു ഫങ്ഷൻസ് ഓഫ് ദി സ്പീക്കർ ഓഫ് ദി ലോക്സഭ ലോക്സഭാ സ്പീക്കറിൻ്റെ രണ്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്താണ് സഭയുടെ അധ്യക്ഷത വഹിക്കുകയും സഭായോഗങ്ങൾ ക്രമമായി നടത്തുകയും ചെയ്യുക എന്നത് സ്പീക്കറുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണല്ലേ അപ്പോൾ എല്ലാ ബില്ലുകളും റിപ്പോർട്ടുകളും പ്രമേയങ്ങളും എന്ത് ചെയ്യുക സ്പീക്കറുടെ അനുമതിയോടുകൂടി മാത്രമേ അവതരിപ്പിക്കാനും കഴിയുകയുള്ളൂ അപ്പോൾ ലോക്സഭാ സ്പീക്കറിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭയുടെ ലോക്സഭയുടെ അധ്യക്ഷത വഹിക്കുകയും സഭായോഗങ്ങൾ ക്രമമായിട്ട് ചിട്ടയായിട്ട് നടത്തുകയും ചെയ്യുക പിന്നെന്താണ് എല്ലാ ബില്ലുകളും റിപ്പോർട്ടുകളും പ്രമേയങ്ങളും എന്ത് ചെയ്യുക സ്പീക്കറുടെ അനുമതിയോടുകൂടി മാത്രമേ അവതരിപ്പിക്കാനും കഴിയുകയുള്ളൂ ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ ധനകാര്യ ധർമ്മങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് എന്നുള്ളതാണ് അതായത് പാർലമെൻ്റ് എന്തു ചെയ്യുന്നു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഫങ്ഷൻസ് നിർവഹിക്കുന്നതാണല്ലേ അതായത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പാർലമെൻറ്റ് നിയന്ത്രിക്കുന്നു പൊതു പണത്തിൻ്റെ നമ്മുടെ പൊതു പൊതുഖജനാവിൻ്റെ സംരക്ഷകനാണ് ആരെന്ന് പറയുന്നത് പാർലമെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ പണത്തെയും നിയന്ത്രിക്കാൻ ആർക്ക് കഴിയുന്നു പാർലമെൻറ്റിന് കഴിയുന്നു ഈ പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല ഈ പണം ചെലവഴിക്കാൻ കഴിയില്ല ഈ അംഗീകാരത്തിന് അതായത് പാർലമെൻറ്റിൻ്റെ അംഗീകാരം യഥാർത്ഥ ചെലവിന് മുമ്പോ അല്ലെങ്കിൽ അപൂർവ സന്ദർഭങ്ങളിൽ അത് ചിലവാക്കിയതിന് ശേഷമോ എന്തു ചെയ്തേക്കാം എടുത്തേക്കാം എല്ലാ വർഷവും പാർലമെന്റ് എന്തു ചെയ്യുന്നു ബഡ്ജറ്റ് ബഡ്ജറ്റ് അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റിൽ വരുന്ന എന്തൊക്കെയാണ് പാർലമെൻറ്റ് പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു പൊതു പണത്തിൻ്റെ സംരക്ഷകനാണ് പാർലമെൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ പണത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നു അതുപോലെ പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ പണം ചെലവഴിക്കാനാവില്ല അതുപോലെ എല്ലാ വർഷവും പാർലമെൻ്റിൽ പാർലമെൻ്റ് എന്തു ചെയ്യുന്നു ബഡ്ജറ്റ് അംഗീകരിക്കുകയും ചെയ്യുന്നു ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് എൻവയോൺമെൻറ് ഡീഗ്രഡേഷൻ അതായത് നമ്മുടെ പാരിസ്ഥിതിക തകർച്ച അല്ലേ അതാണ് എൻവയോൺമെൻറ്റിൽ ഡീഗ്രഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരെ സ്വാധീനിക്കുന്നതാണ് പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നു കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളിൽ അതിവേഗ ജനസംഖ്യ അല്ലെ നമ്മുടെ ജനസംഖ്യ ദ്രുതഗതിയിലാണ് വളർന്നത് അപ്പോൾ നമ്മുടെ ഈ ജനസംഖ്യ കാരണം പരിസ്ഥിതിയിൽ മനുഷ്യൻ്റെ സ്വാധീനം പല മടങ്ങ് വർദ്ധിച്ചു നമ്മൾ പരിസ്ഥിതിയെ മാക്സിമം ചൂഷണം ചെയ്യാൻ തുടങ്ങി അമിതമായിട്ടുള്ള ജനസംഖ്യ നമ്മുടെ പരിസ്ഥിതിക്ക് താങ്ങുന്നതിനും അപ്പുറമാണല്ലേ അതുപോലെ ശാസ്ത്രത്തിൻ്റെ വളർച്ച നമ്മുടെ ശാസ്ത്ര രംഗത്തുണ്ടായ വളർച്ചയും വേഗത്തിലുള്ള വികാസവും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുടെ ഗുണനിലവാരം കുറയ്ക്കുന്നതിലും അതിൻ്റെ തകർച്ചയ്ക്കും കാരണമാകുന്നതിനും കാരണമായി അതായത് തകർച്ച ഉണ്ടാകുന്നതിനും കാരണമായി അതുപോലെ തന്നെ സാങ്കേതികവിദ്യ നമ്മുടെ നമ്മൾ ടെക്നിക്കലി ഒരുപാട് ഇമ്പ്രൂവ് ആയപ്പോൾ അതും നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് കാരണമായി മാറി മനസ്സിലായല്ലോ ഒന്നുകൂടി പറഞ്ഞുതരാം അതായത് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ അതായത് ജനസംഖ്യ അതിവേഗം വർദ്ധിക്കുകയും പരിസ്ഥിതിയിൽ നമ്മുടെ സ്വാധീനം പല മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു അതുപോലെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും വികാസവും സാങ്കേതികവിദ്യയിലുണ്ടായ പുരോഗതിയൊക്കെ നമ്മുടെ എന്തിനു കാരണമായിട്ട് മാറുകയുണ്ടായി എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷന് കാരണമായി മാറുകയും ചെയ്തു അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ബാക്കി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇന്ന് ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റോളം ഉണ്ട് വീഡിയോ ഇനി ഒരു ഒരു വീഡിയോയും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നിട്ട് നമുക്ക് സോഷ്യോളജി മലയാളം ബിസിനസ് സ്റ്റഡീസ് ഈ സബ്ജക്റ്റുകൾ കൂടി നോക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻസിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ